മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെഎസ്എസ്പിയുവിന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെഎസ്എസ്പിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. എലിയപ്പറ്റ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചേലക്കര ബസ്സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ നിർവഹിച്ചു. രണ്ടാഴ്ച കാലമായി കേരളത്തിൽ എമ്പാടും ഒരു നിലവിളിയുടെ ശബ്ദം പോലെയാണ് ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം മണിപ്പൂർ എന്ന കൊച്ചു സംസ്ഥാനത്ത് നമ്മുടെ ഭാരതത്തിലെ മനോഹരമായ ഒരു സംസ്ഥാനമാണത്. അവിടെ നിന്നും ഉയർന്നു വന്ന നിലവിളികൾ 70-ൽ പരം ദിവസങ്ങൾക്ക് ശേഷം ഈ കേരളത്തിൽ ജനങ്ങൾ അറിയാനിടയായി. ആദ്യം തന്നെ അറിഞ്ഞ വാർത്ത എന്ന് പറയുന്നത് രണ്ട് സഹോദരിമാരെ വിവസ്ത്രരാക്കിക്കൊണ്ട് ജനമധ്യത്തിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അപ്പോഴും അത് വിശ്വസിക്കാൻ നമുക്ക് അത് പ്രതികരിക്കാനുള്ള മാനസിക അവസ്ഥ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിപ്പോയി. ഒന്നുകൂടി ആ ദൃശ്യം ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും നമുക്ക് ഇല്ലാതെയായി. അതേ തുടർന്ന് നിരന്തരം പ്രക്ഷോഭങ്ങളുടെ ഒരു കാലഘട്ടമാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് കെ ടി രാമചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി, ബ്ലോക്ക് ട്രഷറർ ആന്റണി ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മണിപ്പൂരിനൊപ്പം മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. മറ്റുള്ള ചിലരുടെ അറിവിലേക്ക് പറയുകയാണ്, നമ്മൾ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മാത്രമല്ല കേരളത്തിലുണ്ടാകുന്ന പ്രതിക്ഷോഭങ്ങളായാലും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് മണിപ്പൂരിൽ നടക്കുന്ന ഇത്രയും വലിയ മറ്റേ കൂട്ടക്കുരുതി, അതുപോലെ തന്നെ നമുക്കറിയാം പാർലമെൻറ്റിലെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ അവിടെ സന്ദർശിച്ചപ്പോഴത്തെ ഭീകരാവസ്ഥ, അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള മോശമായ അവസ്ഥ എന്ന് പറയുന്നു. അവിടെ രണ്ട് വിഭാഗം ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. ഒന്ന് നെയ്ത്തി, മറ്റൊന്ന് കുക്കു. രണ്ട് വിഭാഗം ആൾക്കാരാണ്. ഈ കുക്കു വിഭാഗത്തിന് SC ST അല്ലെങ്കിൽ ട്രൈബിൻ്റെ ആനുകൂല്യമുണ്ട്. മേനികൾക്ക് അതുണ്ടായിരുന്നില്ല. ഈ മേനികൾ അതിനുവേണ്ടി കുറേ കാലങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുക്കികൾ താമസിക്കുന്നത് മല അടിവാരങ്ങളിലും കാടുകളോട് ചേർന്ന സ്ഥലങ്ങളുമാണ്. പോഷായ സ്ഥലങ്ങളിലെല്ലാം, മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ മേനി വിഭാഗക്കാർ താമസിക്കുന്നു. മേനി വിഭാഗക്കാർക്ക് ആകെയുള്ള ഭൂവിസ്തൃതയുടെ 20% താഴെ ഉള്ളൂ കഴിഞ്ഞു. പക്ഷെ കുക്കി വിഭാഗക്കാർക്ക് 90% ഉണ്ടെങ്കിൽ പോലും, ബാക്കിയുള്ള ഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കൃഷി ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നിനും കഴിയാത്ത സ്ഥിതി. CCV News, ചേലക്കര.